പാറയിൽ നിന്ന് ഞങ്ങൾ 50 ആളുകൾ ഇവിടെ ഈ ഉപവാസത്തിലും പ്രാർത്ഥനയിലും പങ്കുചേരാനും നിങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാനുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഞങ്ങൾ വൈദികരും അൽമായ സഹോദരങ്ങളും വൈദിക വിദ്യാർത്ഥികളും അടങ്ങുന്ന 50 ആളുകളാണ്. ശംഷാബാദ് രൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ മോൺസിഞ്ഞോർ ജോസഫ് കൊല്ലംപറമ്പിലും പദാരപതിയുടെ വികാരി ജനറൽ മോൺസിഞ്ഞോർ മലയപ്പറമ്പിൽ അച്ഛനും ചാൻസലർ ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ, അങ്ങനെ 20 വൈദികരും ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മായ സംഘടനകളായ AKCC, SMYM തുടങ്ങിയവയിൽ നിന്നുള്ള പ്രതിനിധികളുമെല്ലാമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട അച്ഛന് ഇപ്പോഴോ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. ഇവിടം ഞങ്ങൾക്ക് സാമാന്യം പരിചയമുള്ള സ്ഥലമാണ്. കൊട്ടപ്പുറം ഇരുപതയ്ക്കുള്ളിൽ ഉള്ള ഏരിയയാണിത്. വൈപ്പിൻ ദ്വീപിലെ മുനമ്പം എല്ലാവരും കേട്ടിട്ടുള്ളതാണ്, പരിചയമുള്ളതാണ്. ഇവിടുത്തെ ജീവിത ശൈലികളും ഇതിൻ്റെ പ്രാധാന്യവും ഒക്കെ അറിയാവുന്ന ആളുകളാണ് ഒട്ടനവധി പേരും. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല, ഇവിടുത്തെ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട അച്ഛനിവിടെ പറഞ്ഞു. റവന്യൂ ചട്ടങ്ങൾ ബാധകമല്ലാത്ത ഒരു മതനിയമവും നമുക്ക് വാസ്തവത്തിൽ പാടില്ല. നമ്മളുടെ രാജ്യം ഇന്ത്യ സെക്യുലറാണ്, ഫെഡറലാണ്, ഡെമോക്രാറ്റിക്കാണ്, റിപ്പബ്ലിക്കൻ സ്വഭാവമുള്ളതാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നമ്മൾ ജീവിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരു വലിയ രാജ്യമാണ്. ഈ വലിയ രാജ്യത്ത് ജനങ്ങളുടെ സുരക്ഷിതത്വമാണ് ജനാധിപത്യത്തിന്റെ കാതല് മർമ്മം എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയുകയാണ്. വൈകാരികമായിട്ട് ജനങ്ങളെ ഒന്നിപ്പിച്ചു നിർത്തേണ്ടത് സർക്കാരാണ്. എന്നാൽ നമുക്ക് പലപ്പോഴും ഇതുപോലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ അതിനുള്ള സാധ്യതകൾ കുറഞ്ഞു പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരു ചർക്കയ്ക്ക് ചുറ്റും, ഖാദിക്ക് ചുറ്റും, നീലത്തിന് ചുറ്റും, ഒരു പിടി ഉപ്പിന് ചുറ്റും ഇന്ത്യയെ കോർത്തിണക്കിയ മഹാത്മാവാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഗാന്ധിജി. ഒരു പിടി ഉപ്പ് സ്വാതന്ത്ര്യത്തിൻ്റെ അടയാളമായിട്ട് മാറി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകത്തിലെ ഒട്ടനവധി പർവ്വതങ്ങളുണ്ട്, പക്ഷേ എവറസ്റ്റ് ഒന്ന് മാത്രമേ ഉള്ളൂ. അനേകം ജനാധിപത്യ രാജ്യങ്ങളുണ്ട്, പക്ഷേ ഇന്ത്യയുടെ ജനാധിപത്യം പ്രത്യേകമായ സ്വത്വം ഉള്ളതാണ്, മഹാത്മ്യമുള്ളതാണ്. പ്രായപൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് വിദ്യാഭ്യാസമുള്ളവർക്കോ സാമ്പത്തിക ശേഷിയുള്ളവർക്കോ മാത്രമല്ല. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് നമ്മൾ ജീവിച്ച് സമാധാനപരമായിട്ട് നമ്മൾ ജീവിച്ച് മുൻപോട്ട് വരികയാണ്. 2019 മുതലുള്ള വന്നിട്ടുള്ള ആ ഒരു വലിയ പ്രതിസന്ധിയെക്കുറിച്ച് കൂടുതലായിട്ട് ജനങ്ങൾ അറിയുന്നതും അല്ലെങ്കിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നതും, ഫറൂഖ് കോളേജിൽ നിന്ന് പണം വാങ്ങി ആധാരം കൈമുതലാക്കി സൂക്ഷിച്ച് സ്വന്തമായ പുരയിടവും വീടും കൃഷിയിടങ്ങളും ആരാധനാലയങ്ങളും എല്ലാം ഉള്ള സ്ഥലത്തു നിന്ന് ഒരു സുപ്രഭാതത്തിൽ, ഇനി നിങ്ങളുടെ കരം വേണ്ട, ഇതെല്ലാം വഖഫിൻ്റെതാണ്, നിങ്ങൾക്കിവിടെ ഒരവകാശവുമില്ല എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാനസിക വ്യഥ വളരെ വലുതാണ്. ഈ ഒരു സാഹചര്യത്തിൽ
നമുക്ക് ഏറ്റവും വേദനാജനകമായിട്ട് അനുഭവപ്പെട്ടത് ഈ അടുത്ത നാളിൽ കേരളത്തിലെ LDF UDF മുന്നണിയിലെ നേതാക്കന്മാര് നമ്മളുടെ ഈ പ്രശ്നത്തിന് അനുകൂലമല്ലാത്ത നിലപാട്, അതായത് കേന്ദ്ര സർക്കാര് പാർലമെന്റിൽ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബില്ല് പിൻവലിക്കണം എന്ന് പറഞ്ഞത് ഏറെ വേദനാജനകമാണ്, അപലപനീയമാണ്, അപകാശവും കൂടിയാണത്. ഇവിടെ സമാധാനപരമായ ഒരന്തരീക്ഷമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. നമുക്ക് ഭൂമി കിട്ടുന്നത് അല്ലെങ്കിൽ കിട്ടിയിട്ടുള്ളത് രാജാക്കന്മാരിൽ നിന്നോ ഭരണ ഉപടങ്ങളിൽ നിന്നോ ഒന്നുമല്ല, പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായത്തിന് അവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ട് കിട്ടിയതാണ്. അവരെല്ലാം ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അവരുടെ പ്രവർത്തനം നമുക്ക് വളരെയേറെ ആശ്വാസം പല അവസരത്തിലും നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ചൈതന്യം ഉൾക്കൊള്ളണം, ഒരിക്കലും പിറകോട്ട് പോകരുത് എന്നാണ് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. സഹോദരൻ അയ്യപ്പനും മാഞ്ഞൂരാൻ സാറുമെല്ലാം തിളങ്ങി നിൽക്കുന്ന ഒരു ദേശമാണിത്. ഞാൻ ആദ്യം പറഞ്ഞുള്ള ഈ ചെറായി മുനമ്പം ഇത് വലിയ പ്രതീക്ഷയുടെ ഒരു സ്ഥലമാണ്, പ്രത്യാശയുടെ സ്ഥലമാണ്. ആ പ്രത്യാശയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു കാരണവശാലും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാൻ ഇട ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് ഉറപ്പ് പറയുകയാണ്. ഏതെങ്കിലും കാരണവശാൽ ഇറക്കിവിട്ടാൽ മീനച്ചിലാറിന്റെ മുനമ്പത്ത് ഒരു പുത്തൻ മുനമ്പം ഉണ്ടാക്കി നിങ്ങൾക്ക് പറമ്പും വീടും പള്ളിയും പള്ളിക്കൂടവും പണിതു തരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ വിശദീകരിക്കുന്നു.